ഭരണത്തുടർച്ച ലക്ഷ്യമിട്ടായിരുന്നു എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ഭരണവിരുദ്ധ വികാരം മുതലാക്കിയാണ് പ്രതിപക്ഷം വോട്ട് തേടുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ഇക്കഴിഞ്ഞ 5 വർഷക്കാലം നേരിട്ടത് കടുത്ത പരീക്ഷണങ്ങളായിരുന്നു. നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ കേരള ജനത അഭിമുഖീകരിച്ചത് നിരവധി പ്രശ്നങ്ങളാണ്. ഓഖിയിൽ തുടങ്ങി കോവിഡിൽ എത്തി നിൽക്കുമ്പോഴും ധീരതയോടെ ദുരന്തങ്ങളെ നേരിട്ട് ചരിത്രം കുറിക്കുകയായിരുന്നു എൽ ഡി എഫ് സർക്കാർ. ഓഖി ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെയും കാണാതായവരുടെയും കുടുംബങ്ങൾക്ക് സർക്കാർ 22 ലക്ഷം രൂപ വീതം ട്രഷറിയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. മരിച്ചയാളുടെ കുടുംബത്തിന് പ്രതിമാസം 14,000 രൂപ വീതം പലിശ ലഭിക്കും. ഇതിന്റെ പിൻബലത്തിലാണ് പല കുടുംബങ്ങളുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. പ്രളയകാലത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ആരും മറക്കാനിടയുണ്ടാവില്ല. 2 പ്രളയവും നിപ്പയും കേരളത്തെ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ പിണറായി വിജയൻ എന്ന ക്യാപ്റ്റനാണ് മലയാള മണ്ണിനെ കൈപിടിച്ചുയർത്തിയത്. കോവിഡിനെ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ മികച്ച നേതാവായി മുന്നിൽ നിന്ന് പ്രതിരോധിക്കുന്നത് ലോകശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ഡൽഹിയിലും യു പിയിലും ഓക്സിജൻ ക്ഷാമം നേരിടുന്ന ഈ സമയത്തും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കൊച്ചു കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ്. വികസനം, ജനക്ഷേമം, മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, പാർപ്പിടം എന്നീ വികസന വിഷയങ്ങളിലുണ്ടായ എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടമാണ് ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നത്. എൽ ഡി എഫ് സർക്കാരിന്റെ നേരെ ഉണ്ടായ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ജനങ്ങൾ നൽകിയ മറുപടിയാണ് സർവേകളിൽ പ്രതിഫലിച്ചത്. പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ജനങ്ങൾ സർവേയിലൂടെ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത് വികസനവും ക്ഷേമ പദ്ധതികളുമാണെന്നതും വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ജനസമ്മതി പിണറായി വിജയനൊപ്പം തന്നെയായിരുന്നു. ഉറപ്പാണ് എൽ ഡി എഫ് എന്ന പ്രചാരണ വാചകത്തിലൂടെ പ്രധാനമായും 3 സന്ദേശങ്ങളാണ് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത്. വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന ഉറപ്പാണ് ആദ്യ സന്ദേശം. രണ്ടാമതായി എൽ ഡി എഫ് ജനങ്ങൾക്ക് നൽകുന്നത് മെച്ചപ്പെട്ട ജീവിതത്തിനുള്ള ഉറപ്പാണ്. കരുത്തനായ ഒരു നേതാവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ഊട്ടിയുറപ്പിക്കലാണ് 3-ാമത്തെ സന്ദേശം. ഇത് 3 കൂടി ചേർന്ന പ്രചരണ വാക്യമാണ് ജനങ്ങൾ ഏറ്റെടുത്തതെന്നാണ് സർവേ ഫലങ്ങളിലൂടെ വ്യക്തമാകുന്നത്. കേരളത്തിലെ സ്ഥിരം രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഭരണമികവിലൂടെ തുടർ ഭരണം സാധ്യമാക്കി ചരിത്രം കുറിക്കുക തന്നെ ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ.